ഓം ശാന്തി. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ എന്നും ഒന്നാം റാങ്ക് കിട്ടണം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടണം, എല്ലാത്തിലും എ പ്ലസ് വേണം, ഇങ്ങനെ എല്ലാം ഹൈ മാർക്ക് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കാറ്. ഒരിക്കലെങ്കിലും ഒന്ന് തോറ്റു അല്ലെങ്കിൽ അല്പം മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വല്ലാതെ ശകാരിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടിയോട് പിണങ്ങാറുണ്ട്, അല്ലെങ്കിൽ എന്തോ അവർ മഹാപരാധം സംഭവിച്ചു എന്ന രീതിയിൽ മക്കളോട് പെരുമാറാറുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തോൽക്കും വേണം. തോൽക്കുന്നത് ജയത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ ശക്തമാക്കിയുള്ളൂ. ഒന്ന് ജീവിതത്തെ നിരീക്ഷിച്ച് നോക്കിയാൽ ആരാണ് തോൽക്കാതെ എന്തെങ്കിലും നേടിയിട്ടുള്ളത്? ഇന്ന് നമ്മളെല്ലാവരും സ്വസ്ഥമായി നടക്കുന്നു. പക്ഷേ ആദ്യമായി നടക്കാൻ പരിശ്രമിച്ചപ്പോൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്, എത്ര പ്രാവശ്യം തലപൊട്ടി മുട്ടുപൊട്ടി അങ്ങനെ എന്തെല്ലാം സംഭവിച്ചിട്ട് എത്ര പ്രാവശ്യം വീണ് 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 വീണാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വീഴ്ചകളിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് ലക്ഷ്യത്തിലേക്ക് വിജയത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒന്നാണ്. കുട്ടിക്കാലത്ത് സൈക്കിളോടിക്കാൻ പഠിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ ശരീരത്തിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ചെറിയ സൈക്കിളൊന്നും വാങ്ങി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന ലഹരിയുള്ളൊരു കുട്ടി അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെയോ വലിയ സൈക്കിളും കണ്ടിട്ടുണ്ടാവും. സൈക്കിളിൻ്റെ ഇടയിൽ കൂടെ കാലിട്ട് അതിനെ ഓടിച്ച് പലപ്പോഴും വീണ് മുട്ടുപൊട്ടി എന്നാലും പിന്നെയും സൈക്കിൾ ഓടിക്കാം എന്ന ലഹരി പിടിക്കുമ്പോൾ വലിയ സൈക്കിളിനെയും ചവിട്ടി ഓടിച്ച് നടക്കുന്നത് കാണാം. അപ്പം ജീവിതത്തിൽ നമുക്ക് ലഹരി ഒരിക്കലും നഷ്ടപ്പെടരുത്. തോൽവി അത് വിജയത്തിലേക്കുള്ള ഒരു പാത മാത്രമാണ്. തോൽവിയെക്കുറിച്ച് ഭയക്കേണ്ട ഒന്നുമില്ല. അല്പം മാർക്ക് കുറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തോറ്റെന്നോ ഒരു പ്രാവശ്യത്തെ പെർഫോമൻസ് കുറച്ച് കുറഞ്ഞെന്നോ വിചാരിച്ച് അല്ലെങ്കിൽ അതിൽ മൂഡ് ഓഫായി സങ്കടം വന്ന് രോഗം വന്ന് അങ്ങനത്തെ ഒന്നും അവസ്ഥ ആവശ്യമില്ല. തോൽവി എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ഈ സമയത്ത് ഒരുപാട് പ്രാവശ്യം തോറ്റിട്ടും ജീവിതത്തിൽ ഇന്നും നമ്മൾ ഓർക്കുന്ന മഹാന്മാരെക്കുറിച്ച് ചെറുതായി ഒന്ന് നോക്കാം. 1809 ജനിച്ച മഹാൻ, അദ്ദേഹം ജനിച്ചത് ഒരു വയലേലയിൽ ചെറിയൊരു കുടിലിലായിരുന്നു. 9-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. 1831 അദ്ദേഹത്തിൻ്റെ ജോലി പോയി. 1832 അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയി. 1833 അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊളിഞ്ഞുപോയി. 1835 അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. 1836 അദ്ദേഹത്തിന് നെർവസ് ബ്രേക്ക് ഡൗൺ വന്നു, പൂർണ്ണ രോഗിയായി. പക്ഷേ പിന്മാറിയില്ല, നിരന്തരം അദ്ദേഹം പ്രവർത്തനോന്മുഖായിക്കൊണ്ടിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 8 ഇലക്ഷനിൽ തോറ്റു, 2 ബിസിനസ് തകർന്നു, എന്നിട്ടും തളരാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവസാനം 1860 ഇലക്ഷനിൽ ജയിച്ചു, അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എബ്രഹാം ലിങ്കൺ. ഇന്നും എല്ലാവരും ഓർമ്മിക്കുന്ന ആ മഹാൻ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം തോറ്റു. തോൽവി ഒരിക്കലും ഒരു നമ്മുടെ ശക്തി കുറഞ്ഞു എന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറവോ അല്ല. നിങ്ങൾ വലിയൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തോൽവി. യാത്രയിൽ ഒരു പടി മാത്രമാണ് തോൽവി. ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും അറിയുന്ന ഒരു മഹത്തായ മഹത് വ്യക്തിയായ ഒരു വനിതയും, അവരും അവരുടെ 16-ാമത്തെ വയസ്സിൽ സ്കൂളിൽ നിന്ന് അവരെ പുറത്താക്കി. 25-ാമത്തെ വയസ്സിൽ അവരുടെ അമ്മ മരിച്ചുപോയി. 26-ാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. 28-ാമത്തെ വയസ്സാവുമ്പോഴേക്കും ഡൈവോഴ്സിയായി, ഭർത്താവ് ഉപേക്ഷിച്ചു, കയ്യിലൊരു കുഞ്ഞായി. 29-ാമത്തെ വയസ്സിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ കൊണ്ടും വിധവാ പെൻഷൻ പോലുള്ള സഹായങ്ങൾ കൊണ്ടും ജീവിക്കുന്നൊരവസ്ഥയിലായി. 30-ാമത്തെ വയസ്സാവുമ്പോഴേക്കും എനിക്കിനി ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിച്ച് വിഷമിച്ച് ദുഃഖിച്ചൊരു വനിത 31-ാമത്തെ വയസ്സിൽ അവരൊരു പുസ്തകം എഴുതി. ആ പുസ്തകവുമായി പ്രസിദ്ധീകരിക്കാൻ അനേക ആളുകളുടെ അടുത്ത് ചെന്നു ചേർന്നു. എല്ലാവരും നിരസ്കരിച്ചു, ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ആ വനിത
ആ എഴുത്തുകാരി 1935 അന്നത്തെ ആ വർഷത്തെ എഴുത്തുകാരിയായി മാറി. അവരുടെ പുസ്തകം 1942 ഗിന്നസ് ബുക്കിൽ സ്ഥാനം അവർക്ക് നേടിക്കൊടുത്തു. ആരാണ് വനിത എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ജെ കെ റോളിംഗ്. ഹാരിസ് പോട്ടർ എന്ന് പറയുന്ന ആ പുസ്തകം എഴുതിയ, ഹാരിസ് പോട്ടറിൻ്റെ സീരീസ് ഇറക്കിയ ആ വനിത തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ 1 കോടി കോപ്പികൾ വിറ്റഴിഞ്ഞു. അതിൻ്റെ പേരിൽ അവരുടെ പുസ്തകവും അവരുടെ പേരും ഗിന്നസ് ബുക്കിൽ വന്നു. കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 50 കോടിയിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് ഹാരിസ് പോട്ടർ. 1 ബില്യൺ ഡോളർ നെറ്റ്വർക്കുള്ള വളരെ ചുരുക്കം എഴുത്തുകാരിൽ ഒരാളാണ് ജെ കെ റോളിംഗ്. അതായത് ജീവിതത്തിൽ പരാജയം എല്ലാവർക്കും സംഭവിക്കാം. എല്ലാ മഹാന്മാരും ആരും ഒരു സുപ്രഭാതത്തിൽ മാത്രം മഹാനായില്ല. ഒരുപാട് അധ്വാനിച്ച് ഓരോ തോൽവിയും വിജയത്തിൻ്റെ പാതകളാണെന്ന് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ് സൃഷ്ടിയിൽ എല്ലാവർക്കും ഉദാഹരണമായി മാറുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവി ഉണ്ടായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ തോൽവിയിൽ മൂഡ് ഓഫ് ആയിക്കൊണ്ട് ജീവിതം തന്നെ ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഇനി തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോയാൽ അതാണ് തോൽവി. അല്ലാതെ തോൽവി ഒരിക്കൽ സംഭവിക്കുന്ന ഒരിക്കലും തോൽവിയല്ല. ഓരോ തോൽവിയിൽ നിന്നും വീണ്ടും പുതിയ ഊർജം നേടിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരുടെ ജീവിതത്തിലും തോൽവികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ തോൽവി സംഭവിക്കുമ്പോഴും തോൽവിയിൽ പിന്തിരിയാതെ ഊർജം സംഭരിച്ചുകൊണ്ട് പുതിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന മഹാന്മാർ ഒരാളായി നിങ്ങളും തീരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.